ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വിചാരിച്ചാൽ ഡോണറ്റ് ആക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ഒരു പാത്രം വെച്ച് ഒരു വലിയ ഓവലിന് വെച്ച് എന്നിട്ട് അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കുറച്ച് തെല്ലുതന്നെ എടുക്കണം പൊന്താനല്ലോണ്ട്. പിന്നെ 1 കുറച്ചും ഈസ്റ്റ് ഇട്ട് 1 ടീസ്പൂണും പിന്നെ കുറച്ചു ഈസ്റ്റ് ഇട്ട് ടീസ്പൂണാണ്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ഒഴിച്ച് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിന് സൺഫ്ലവർ ഓയില് ബട്ടറും സൺഫ്ലവർ ഒഴിച്ചിന് 2 എടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് ബട്ടറിലുണ്ടാകും. പിന്നെ കുറച്ച് ബട്ടറും ബാക്കി കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് പിന്നെ 1 മുട്ട എടുത്ത് എന്നിട്ട് അത് നല്ലോണം മിക്സാക്കാം. 2 യൂസ് ആക്കാം, ബട്ടറും യൂസ് ആക്കാം സൺഫ്ലവർ ഓയിലും യൂസ് ആക്കാം. പിന്നെ മുട്ടയും ചേർത്ത് അത് നല്ലോണം മിക്സാക്കി പിന്നെ കുറച്ച് ഉപ്പും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ര ഉപ്പ് ഇട്ട് ഇടുക. പിന്നെ പാൽ 1 കപ്പ് പാല് അത് നിങ്ങളുടെ ആവശ്യത്തിന് ഇതാക്കിയിട്ട് കുഴക്കുന്നതിൽ നോക്കിയിട്ട് വയ്ക്കുക. ആവശ്യത്തിന് കുഴച്ചിട്ട് ഡോ ആകുന്ന രീതിയിൽ എത്ര കഴിക്കാം, കുറേയല്ല കുറച്ച്. അപ്പം അതിൽ കുറച്ച് കുറച്ച് കഴിച്ചിട്ട് നോക്കുക. ഇതാ കുഴച്ചിട്ട് ഇപ്പം ഇങ്ങനായി ഈ ഒരു രൂപത്തിലാണ് ആവേണ്ടി കേട്ടോ. ഒരു ഇതായിട്ടില്ല, നല്ലോണം ഇതാവാനും പറ്റില്ല, നല്ല കുറച്ചൊരു ഇതായിട്ട്. ഇനി നമുക്കിത് പൊന്താൻ വെക്കാം. 1.5 മണിക്കൂർ ഞാൻ ഉച്ചക്കാന്ന് ഇത് പൊന്താൻ വെച്ചിന്, എന്നിട്ട് രാത്രിയാന്ന് എടുത്തിന്. 1.5-2 മണിക്കൂറിലും വെച്ചാൽ മതി. എന്നിട്ടത് നമുക്ക് 2 ബോളായിട്ട് എടുക്കാം. പിന്നെ കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം പരത്താനും വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ 2 ബോളാക്കുക നല്ല ഉണ്ടായിട്ട്. എന്നിട്ട് ആ മൈദയിൽ നല്ലോണം ഇതാക്കിയിട്ട് പരത്തുക. നല്ല തിന്നായിട്ട് പരത്താൻ പറ്റില്ല, കുറച്ച് തിക്കാക്കണം. ഞാൻ ആദ്യത്തിൽ തിന്നായിരുന്നു, പിന്നെ തിക്കാക്കി. തിന്നായ പിന്നെ മുറിക്കുമ്പോൾ ഒരു ഇത് ഷെയ്പ്പായിട്ട് കിട്ടൂല, തിക്കായ പിന്നെ ഷെയ്പ്പായിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ നല്ലോണം തിന്നായിപ്പോയി, ഫസ്റ്റ് പരത്തിയിട്ടോ നല്ലോണം തിന്നായി. എന്നിട്ട് ഇത് ഒരു മൂടീനെ കൊണ്ട് നമുക്ക് റൗണ്ട് ഷെയ്പ്പാക്കിയെടുക്കാം. മൂടീനെ കൊണ്ട് മുറിക്കുക, കുറച്ച് മീഡിയം ആയിട്ടുള്ള ഒരു മൂടീനെ കൊണ്ട്. ഞാനിപ്പോൾ ഒരു ബോട്ടലിൻ്റെ മൂടിയാണ് എടുത്തിന്, അതിനെ കൊണ്ട് നമുക്ക് ഇത് മുറിക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ റൗണ്ടാക്കാനും റൗണ്ട് ഇടാനും വേണ്ടിയിട്ട് ഒരു കുഞ്ഞി മൂടിയെടുക്കുക. ഒരു കുഞ്ഞി ചെറിയത് അങ്ങനെ അതെടുത്തിട്ട് എല്ലാത്തിൻ്റെ ഇതാക്കുന്നുണ്ട്. ഇതെല്ലാം ആയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഇത് പൊരിക്കേണ്ടത്. ചൂടാകാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ ഡോണറ്റിട്ട് നല്ലോണം ഫ്രൈ ആകും. നല്ലോണം ആവണ്ട ഡോണേജ് നല്ലോണം പൊരിക്കണ്ട, കുറച്ച് ഒരു ഇതായിട്ട് പൊരിച്ചാൽ മതി. സൺഫ്ലവർ ഓയിലാണ് എടുക്കേണ്ടി പൊരിക്കാനിടാം. നല്ലോണമായിട്ട് പൊരിക്കാൻ വേണ്ട, കുറച്ച് ഇതായിട്ട് പൊരിച്ചാൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. എന്നിട്ട് എടുത്ത് ഇതാ എല്ലാ ഡോണറ്റും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതേപോലെ പൊരിച്ചാൽ മതി, നല്ല വൃത്തി തന്നെ ആയിട്ടുണ്ട് പൊരിച്ചിട്ട്. പിന്നെ ഇതിൻ്റെ നല്ല
വയ്ക്കാൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചോക്ലേറ്റ് ഇതാക്കിന് മെൽട്ടാക്കി വെച്ചിന് ഡൈറി മിൽക്കും കുറച്ച് ബട്ടറും പിന്നെ പാലും കുറച്ച് പാലയിച്ച മതി. അത് ചെയ്തിട്ട് നല്ലോണം ചൂടാക്കാം ഗ്യാസിന് വെച്ചിട്ട്. പാലിൽ കുറച്ച് അയച്ചാൽ മതി. കുറേ അയച്ചാൽ പിന്നെ അത് തിന്നായിട്ട് പോകും, ലൂസായിട്ട് പോകും. അന്നേരം നമുക്ക് ഡോണറ്റിൻ്റെ മേലെ ഇതാക്കാൻ കഴിയില്ല, ശരിക്കും ആവില്ല. ഡോണറ്റിൻ്റെ മേലെ കുറച്ച് തിക്കായിട്ട് തന്നെ മെൽട്ട് ചെയ്തെടുക്കാം. കുറച്ച് ബട്ടറ് കിട്ടോ. ഞാനിപ്പോൾ ഡൈരി മിൽക്കാൻ നിർത്തിന്. ഇതാ ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡോണറ്റിൽ മുക്കിയെടുക്കാം. ഇതാ ഒരു ഡോണറ്റ് എടുത്ത് വന്നിട്ട് മുക്കി ഇത് നല്ല വൃത്തിക്ക്, നല്ല ഡൈരി മിൽക്ക് നല്ല മെൽട്ടായിട്ട് നല്ല തിക്ക് കിട്ടിയോണ്ട് നല്ല വൃത്തിക്ക് തന്നെ ആയിട്ടുണ്ട്. ഇനി അങ്ങനെ എല്ലാ ഡോണറ്റും മെൽട്ടയിലേക്ക് മുക്കി. ഇതാ നമ്മുടെ ഡോണറ്റിലായിട്ടുണ്ട്, നല്ല വൃത്തിക്കന്നെ കിട്ടീനെ ആയിട്ട്. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി നമുക്ക് സ്പ്രിങ്കിൾസ് ഡെക്കറേഷൻ പോൾസിലിടാം, അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇടയിൽ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയിത്. അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.